नमस्कार कर्मा न्यूस स्वागत विनायक एर्णाकुळत्ते नॉर्थ पोलीस स्टेशन अवे संभव कई दिवस सोशल मीडिया ऐटों कूड़ा चर्चा सोशल मीडिया मुख्यधारा माध्यम वे ऐसी प्रधानपेट चर्चा विषय विनायक पोलिस जाति विनायक अनकूल वलियर विभाग सोशल मीडिया साइबर टीम आशंक अदमात्रवुम सोशल मीडिया सखाकन्मारुडेल वेदन विनायक पोलिस जातीय अधिक्षेपिच्चु अंतरे जातिवाद नम्मुडे इडंगलिल विनायक आयतुकोंडल्ले अंगने निल्क्केंडि वन्नत मोहनलालो मम्मूट्टियो अल्लेंकिल सुरेश गोपियो आयिरुन्नुवेंकिल इंगने पोलिस स्टेशनिल निल्क्केंडि वरुमायिरुन्नो എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം. അതിനെ സുരേഷ് ഗോപിയോ മമ്മൂട്ടിയോ മോഹൻലാലോ ഇത്രയ്ക്ക് തരംതാണ രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ സംസാരിക്കില്ല എന്നും ഒരു പൊതു ഇടത്ത് കള്ളു കുടിച്ച് ബോധമില്ലാതെ ഇങ്ങനെ പെരുമാറില്ല എന്നും ഏവർക്കും അറിയാം. കൊടുക്കുന്നതേ തിരിച്ചു കിട്ടു എന്നുള്ളത് നമ്മുടെ ഒരു പഴമൊഴിയാണ്. അതുപോലെ നിങ്ങൾ പോലീസിനോട് ബഹുമാനപുരസരം സംസാരിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ബഹുമാനം തരും എന്നുള്ളതാണ് ഇതിനെതിരെ വാദിക്കുന്നവരുടെ വാദം. എന്തായാലും പോലീസിനെ പിന്തുണക്കാനല്ല ഈ വീഡിയോ. പോലീസിന്റെ ഭാഗത്ത് ഒരുപാട് ചെയ്തികളുണ്ട്, പോലീസിന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. പക്ഷേ അതിനൊക്കെ തന്നെ ന്യായീകരിക്കാൻ ഇവിടെ തയ്യാറാകുന്നില്ല. മറിച്ച് ഇവിടെ വിനായകൻ എന്ന് പറയുന്ന നടൻ ഇപ്പോൾ ജയിലറിലെ വേഷത്തോടെ തന്നെ പാൻ ഇന്ത്യ നടൻ എന്ന രീതിയിലേക്ക് വളർത്തപ്പെട്ട നടൻ അയാളുടെ ശരീരഭാഷയും അയാളുടെ സംസാര രീതിയും ഒരിക്കലും ഒരു പൊതു ഇടത്തിന് പറ്റിയതായിരുന്നില്ല എന്നുള്ളതാണ് ഏവർക്കും മനസ്സിലാവുന്ന കാര്യം. പുറത്തു വന്ന വീഡിയോകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. പുറത്തു വന്ന വീഡിയോകളിലൂടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ സംസാരിക്കേണ്ട മാന്യതയിലാണോ വിനായകൻ സംസാരിച്ചത്? ഒരു പോലീസ് സ്റ്റേഷനിൽ പരസ്യമായി പുകവലിക്കാൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് പുകവലിച്ചത് തെറ്റല്ലേ? മദ്യപിച്ച് മദോന്മത്തനായി ഒരു പോലീസ് ഓഫീസറോട് സംസാരിക്കുകയും വനിതാ പോലീസിനോട് അപമര്യാദയെ പെരുമാറിയെന്ന് ആരോപണം ഉയരുകയും ചെയ്ത ഒരു വ്യക്തിയെ ഏത് രീതിയിലാണ് ന്യായീകരിക്കാൻ കഴിയുന്നത്? അത് വിനായകനല്ല, മോഹൻലാലല്ല, സുരേഷ് ഗോപിയല്ല, മമ്മൂട്ടിയല്ല, ഇനി ആരായാലും ഇത്തരം ചെയ്തികൾ പൊതു ഇടത്ത് ചെയ്താൽ അത് തെറ്റു തന്നെയാണ് എന്ന് പറയുന്നതിൽ ഒരാശങ്കയും വേണ്ട. വിനായകനായതുകൊണ്ട് ജാതിവാലിന്റെ സാന്നിധ്യത്തിൽ വിനായകനായതുകൊണ്ട് ഇത് ജാതി വെറിയാണ് എന്ന് പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കാൻ വരുന്നവരോട് അതിന്റെ ആവശ്യമില്ല എന്ന് പറയാനേ പറ്റുകയുള്ളൂ. കാരണം എന്ത് വൃത്തികേടും തോന്നിയവാസവും ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാൻ ജാതിവാലിനെ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല. ഈ വിനായകനേക്കാൾ മുൻപ് പിന്നാക്ക ജാതിയിൽ നിന്ന് നിരവധി ആളുകൾ കേരളത്തിന്റെ മുഖ്യധാരയിലേക്കും പൊതുസമൂഹത്തിലേക്കും ഒക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിരുന്ന ഒരു മെസ്സേജ് ഞാൻ വായിച്ചിരുന്നു. നമ്മുടെ കറുത്ത മുത്ത് എന്ന് നമ്മൾ അഭിമാന പുരസരം പറയുന്ന ഐ എം വിജയൻ വന്നത് ഇത്തരമൊരു പരിസരത്തിൽ നിന്നാണ്. സോഷ്യൽ മീഡിയയുടെ ഒന്നും വലിയ സാന്നിധ്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ബംഗാളിന്റെ തെരുവുകളിൽ കാറിലിരുന്ന് ഐ എം വിജയനെ ഒരു നോക്ക് കണ്ടാൽ അവിടെ വലിയ ജനക്കൂട്ടം ഉണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു. റോഡ് ബ്ലോക്ക് ആവുമായിരുന്നു. അത്രത്തോളം ആരാധക വൃന്ദമുണ്ടായിരുന്ന ഒരാളാണ് ഐ എം വിജയനെ കേരളത്തിലെ മണ്ണ്, കേരളത്തിന്റെ മനസ്സ്, മലയുടെ മനസ്സ് ഹൃദയത്തോട് ചേർത്തതാണ്, നെഞ്ചോട് ചേർത്തതാണ്. ഐ എം വിജയൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ഇന്ന ജാതിയിൽ പെട്ടുപോയതുകൊണ്ടാണ്, താൻ പിന്നാക്ക ജാതിയിൽ പെട്ടുപോയത് കൊണ്ടാണ് തനിക്ക് അവസരം ലഭിക്കാത്തത്, തന്നെ പരിഗണിക്കാത്തത്, തനിക്ക് എല്ലാം നിഷേധിക്കപ്പെട്ടത് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഐ എം വിജയനെ മലയാളി നെഞ്ചിലേറ്റി. കാരണം അദ്ദേഹം കളിക്കളത്തിലും കളിക്കളത്തിന് പുറത്തും അദ്ദേഹത്തിന്റെ മാന്യത അദ്ദേഹം കൈവിട്ടില്ല. ഏറ്റവും മാന്യമായ രീതിയിൽ അദ്ദേഹം പെരുമാറി, ഇന്നും പെരുമാറുന്നു. അദ്ദേഹത്തിനോട് എല്ലാവർക്കും ആദരവുണ്ട്. അതുപോലെ രജനീകാന്ത് എന്ന് പറയുന്ന മഹാനടൻ, ആ നടനും വന്നത് ഇത്തരം പരിസരങ്ങളിൽ നിന്നാണ്. അദ്ദേഹം ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നിലവാരം വിട്ട് പെരുമാറിയിട്ടുണ്ടോ?
കേരളത്തിലെ ആരെല്ലാം ഏറ്റവും ഒടുവിൽ തനി നായരായ ശ്രീശാന്തിനെ ലഭിച്ചതിനേക്കാൾ എത്രയോ ആദരവും സ്വീകാര്യതയുമാണ് പിന്നാക്ക ക്രൈസ്തവനായ സഞ്ജു സാംസൺ ലഭിച്ചത് ആ സഞ്ജു സാംസണെ മലയാളി നെഞ്ചേറ്റിയതിനേക്കാൾ ഒരിക്കലും മുകളിലല്ല ശ്രീശാന്തിനെ നെഞ്ചേറ്റിയത് കാരണം ശ്രീശാന്തിന്റെ സ്വഭാവത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ശ്രീശാന്തിനേക്കാൾ കളിക്കളത്തിനുള്ളിലും പുറത്തും മാന്യത കാട്ടിയ വ്യക്തിയാണ് സഞ്ജു സാംസൺ അപ്പോൾ ഒരാളുടെ പ്രവൃത്തിയും ഒരാളുടെ പെരുമാറ്റവുമാണ് സമൂഹത്തിൽ അയാളുടെ വില അളക്കുന്നത് അല്ലാതെ എന്തെങ്കിലും തോന്നിയവാസവും എന്തെങ്കിലും വൃത്തികേടും കാണിച്ചിട്ട് അയ്യോ ഞാൻ എന്നെ ഇങ്ങനെ പരിഗണിക്കുന്നേ ഞാൻ ജാതിയുടെ ഇരയാണ് ഞാൻ ജാതിവെറിയുടെ ഇരയാണ് എന്ന് പരിതപിച്ചിട്ട് കാര്യമില്ല ഇവിടെ വിനായകൻ എന്ന് പറയുന്ന നടൻ ആ നടന്റെ പേരിൽ ഇതിനു മുൻപും ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട് ആ നടൻ പൊതു ഇടങ്ങളിൽ വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നുള്ളത് ഇതിനു മുൻപും മാധ്യമങ്ങളുടെ വാർത്തയായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ വിനായകൻ അവിടെ മദ്യത്തിന്റെ ലഹരിയിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ വീഡിയോകളിലൂടെ പുറത്തു വന്നതാണ് ആരും തന്നെ മാന്യമായി പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്ന സമൂഹത്തിൽ മാന്യത പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആരും തന്നെ അതിനെ പിന്തുണയ്ക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ് എന്നാൽ ഇതിനെ ജാതീയമായി മാത്രം കാണുന്ന ചില ദോഷയിതൃക്കുകൾ എവിടെയും ജാതിയുടെ അന്തർധാര തിരയുന്ന ചില ദോഷയിതൃക്കുകൾ അവർക്ക് ഇത് വാർത്തയാകണം അവർക്ക് ഇനി വിനായകനെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്തെടുക്കണം വിനായകൻ ജാതി വാദത്തിന്റെ ഇരയാണ് വിനായകൻ ഒരു പിന്നാക്ക ജാതിക്കാരനായതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ നിർത്തിയത് വിനായകൻ ഒരു പിന്നാക്ക ജാതിക്കാരനല്ലായിരുന്നുവെങ്കിൽ പോലീസുകാരെ തെറിവിളിച്ചാലും അവിടെ സിഐയുടെ കസേരയിൽ ഇരുത്തുമായിരുന്നു ഇവിടെ ഇതിനു മുൻപ് എത്രയോ ആളുകൾ ഉണ്ടായിട്ടുണ്ട് എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കള്ളുകുടിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുന്നവരെല്ലാം ജാതി ചികഞ്ഞിട്ടാണോ പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിരുത്തുന്നത് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ജവാന്മാർക്ക് നമ്മുടെ ജമ്മു ആൻഡ് കശ്മീരിൽ അവിടെ അതിർത്തികളിൽ പാകിസ്ഥാനോട് ഏറ്റുമുട്ടുന്ന വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിൽ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന സൈനികരെ പോലും പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിക്കുകയാണ് അവിടെ ലോക്കപ്പിലിട്ട് ചവിട്ടി മെതിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നമുക്കിടയിലുണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് കണ്ണൂരിലെ ചൊക്ലയിൽ പോലീസുകാരൻ സീറ്റ് ബെൽറ്റ് ഇടാത്തത് ചോദ്യം ചെയ്ത ഒരു സാധാരണക്കാരനെതിരെ കേസെടുക്കാൻ ശ്രമിച്ചത് നാട്ടുകാർ ഇടപെട്ടു ഒടുവിൽ നാട്ടുകാർക്കെതിരെയും കേസായി ഒടുവിൽ ഈ ചെറുപ്പക്കാരനും സുഹൃത്തിനുമെതിരെ കേസെടുത്തു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട ഈ ചെറുപ്പക്കാരനെ പോലീസ് ഉദ്യോഗസ്ഥർ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു അപ്പോ എവിടെയാണ് പോലീസിന്റെ ന്യായം പോലീസുകാർ ഇത്തരം കാര്യങ്ങൾ നിരന്തരം ചെയ്യുന്നവരാണ് പണ്ടൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ പോയാൽ A4 ഷീറ്റിന്റെ ഒരു കവർ വാങ്ങി നൽകണം പേന പെൻസിൽ അടക്കം വാങ്ങി നൽകണം എങ്കിൽ മാത്രമേ അപേക്ഷ സ്വീകരിക്കൂ എവിടെയെങ്കിലും ഒരു ആത്മഹത്യയുണ്ട് തൂങ്ങി മരണമാണെന്ന് പറഞ്ഞാൽ ആ തൂങ്ങി മരിക്കുന്ന ആളിന്റെ ബോർഡ് താഴെ ഇറക്കാനുള്ള ബ്ലേഡ് വരെ പരാതിയുമായി പോകുന്നവന് വാങ്ങിക്കൊടുക്കണം ഇതൊക്കെയായിരുന്നു നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ ഒരു കാലത്തെ അവസ്ഥ പക്ഷേ കുറെയൊക്കെ പോലീസ് സ്റ്റേഷനുകൾ മാറിയിരിക്കുന്നു സൗഹാർദ്ദപരമായി പെരുമാറുന്ന പോലീസുകാരുണ്ടായിരിക്കുന്നു പക്ഷേ കഴിഞ്ഞ ദിവസത്തെ പോലത്തെ സംഭവം ഉണ്ടായാൽ എത്ര ക്ഷമയുള്ള പോലീസുകാരനും അവന്റെ ക്ഷമ കൈവിട്ടു പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം വാർത്താ സമ്മേളനത്തിൽ ഒരു മാധ്യമ പ്രവർത്തകരോട് വളരെ മോശമായി സംസാരിച്ച ഒരു ചരിത്രമുള്ള ആളാണ് വിനായകൻ അന്ന് നിരന്തരം അവിടെ മാധ്യമ പ്രവർത്തകർ ചോദിച്ചിട്ടും ഞാൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അശ്ലീല പദപ്രയോഗം ഒരു മാധ്യമ പ്രവർത്തകർക്കെതിരെ നടത്തിയ ആളാണ് ഈ വിനായകൻ അതുപോലെ മീറ്റു ആരോപണം നിരന്തരം നേരിട്ട ആളാണ് ആ മീറ്റു ആരോപണത്തെ കുറിച്ചുള്ള ചോദ്യത്തിലാണ് വളരെ മോശമായ പരാമർശം നടത്തിയത് അതിനുശേഷം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് പിന്നാലെ എത്ര മോശമായ രീതിയിൽ എത്ര ഹീനമായ രീതിയിലാണ് ഇയാൾ പ്രതികരിച്ചത് അതിലും പൊതുസമൂഹത്തിൽ വലിയ അമർഷമുണ്ടായി അന്നും ഈ വിനായകനെ പിന്തുണയ്ക്കാൻ കുറെ വാലാട്ടികൾ ഉണ്ടായിരുന്നു പറഞ്ഞത് വിനായകനായതുകൊണ്ടാണ് പൊതുസമൂഹം പ്രതികരിക്കുന്നത് വിനായകന്റെ ജാതി നോക്കിയാണ് ആളുകൾ ഇങ്ങനെ പ്രതികരിക്കുന്നത്
വിനായകനല്ല മറ്റാരെങ്കിലുമായിരുന്നു ഉമ്മൻചാണ്ടി അധിക്ഷേപിച്ചിരുന്നതെങ്കിൽ ആരും ഒന്നും മിണ്ടില്ലായിരുന്നു. അതിനു സമാനമാണ് ഇപ്പോഴും പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ കിടന്ന് കള്ളു കുടിച്ച് കൂത്താടിയിട്ട് വിനായകൻ പോലീസുകാരെ മെക്കിട്ട് കയറിയിട്ട് പോലീസ് ഒരു പെറ്റി കേസെടുത്ത് ഊരിവിട്ടപ്പോൾ, പെറ്റി കേസെടുക്കേണ്ട കേസല്ല, ഗുരുതരമായ കുറ്റകൃത്യമാണ്, റിമാൻഡ് ചെയ്യേണ്ട കേസായിട്ടും സ്വാധീനത്താൽ പെറ്റി കേസെടുത്ത് പുറത്തു വിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നു, അയ്യോ വിനായകൻ ജാതി വെറിയാണ്, വിനായകൻ വിനായകൻ ജാതി വെറിയുടെ ഇരയാണ്, വിനായകനെതിരെ നടക്കുന്നത് ജാതി രാഷ്ട്രീയമാണ്, വിനായകനെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെയാണ്. ആദ്യം പൊതുസമൂഹത്തിൽ മാന്യമായി പെരുമാറാൻ പഠിക്കണം. അത് അതിന് മറുപടി പറയുന്നത് വിനായകൻ വളർന്നു വന്നത് കുപ്പത്തൊട്ടിയിൽ നിന്നാണ്, ചേരിയിൽ നിന്നാണ്. ഏ ചേരിയിൽ നിന്നൊക്കെ അങ്ങ് വലിയ അന്താരാഷ്ട്ര തലത്തിൽ ഉള്ള ആളുകൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ചേരിയിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഏറ്റവും ഉന്നതമായ പദവിയിലെത്തിയിട്ടുണ്ട്. അവരൊന്നും ഇതുപോലെ കോപ്രായങ്ങൾ കാട്ടിയിട്ട് ഞങ്ങൾ ജാതി വെറിയുടെ ഇരയാണെന്ന് പറഞ്ഞ് മൂങ്ങിയിട്ടില്ല. അവരൊക്കെ അവരുടെ കുലീനത്വം, അത് തറവാട്ടിത്തത്തിൽ നിന്ന് ലഭിക്കുന്നതല്ല, വിദ്യാഭ്യാസത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് കുലീനത്വം. ആ കുലീനത്വത്തിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ചേരിയിൽ ജനിച്ചുപോയി എന്നതുകൊണ്ട് എന്നും ഇങ്ങനെ നടുറോഡിൽ തുണിയിൽ നടക്കാൻ കഴിയില്ല, ആ സംസ്കാരമല്ല മലയാളിയുടേത്. അതുകൊണ്ട് വിനായകനെ ഇങ്ങനെ അസ്ഥാനത്ത് പിന്താങ്ങി പിന്താങ്ങി അദ്ദേഹത്തിലെ കലാകാരനെ ഇല്ലാതാക്കരുതെന്ന് മാത്രമേ ഇവരോട് പറയാനുള്ളൂ.